അങ്ങനെ പുണ്യമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് വലിയ അറിയപ്പെട്ട സ്വഹാബിയാണ് ഹാരിസത്തു നഅമാൻ. തങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് നഫീസ ബീവിയുടെ പ്രത്യേകത? എന്താണ് ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ മഹദീയവർകൾ ചെയ്തിട്ടുള്ള ഇബാദത്ത്? ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കൈറോയിലെ, ഈജിപ്തിലെ, അലക്സാണ്ട്രിയയിലെ മഹദീയവർകളെ മറപ്പെട്ട് കിടക്കുന്ന ഖബറിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട് മഹദി നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹ 6000 ഖത്തുമുകൾ, എത്ര ഖത്തുമാണ്? 600 അല്ല, 60 അല്ല, 6 ഖത്തും പോയിട്ട് ഒരു ഖത്തും പോലും ഓതി തീർക്കാത്ത ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. കൈപൊക്കാൻ പറഞ്ഞ ഒത്തിരി ആളുകൾ കൈപൊക്കും. 6000 അല്ല, 6 ഖത്തും പോയിട്ട് ഒരു ഖത്തും പോലും ഓതാത്ത, ഖത്തും ഇനി ഓതാൻ അറിയില്ല ഉസ്താദേ, ആയിക്കോട്ടെ, ആ പേപ്പറുകളൊന്നും നോക്കി തീർക്കാനെങ്കിലും കഴിയുമല്ലോ, അങ്ങനെ നോക്കാം, അത് പുണ്യമാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഒരാൾക്ക് അറിയില്ല, വായിക്കാൻ അറിയില്ല, ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണ്. ആലിമീങ്ങളുടെയും സാലിഹീങ്ങളുടെയും മഹാന്മാരുടെയും മുഖത്ത് നോക്കൽ ഇബാദത്താണ്. ശുദ്ധ കഅബാലയം നോക്കൽ ഇബാദത്താണ്. റൗദത്തുൽ മുശറഫ നോക്കൽ ഇബാദത്താണ്. സഹോദരാ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ വിശുദ്ധ ഖുർആൻ എടുത്തു തുറന്നു വെച്ചതിലെ ആറുകൾ ആയത്തുകൾ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ അതിന് പുണ്യം കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 6000 ഖത്തുമുകൾ ഒരു ഖബർ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഖബറിന്റെ അകത്തളത്തിൽ ഇരുന്ന് ഓതി സയ്യിദത്തുനാ ബിബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അപ്പൊ നോക്ക്, വർഷങ്ങൾക്ക് ശേഷമാണ് 16-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പ്രഥമ രാത്രി കൂടിയത് ഈ ഖുർആനുമായി ബന്ധപ്പെട്ട സ്വഹാബിയുടെ വീട്ടിലാണ്. സുബ്ഹാനല്ലാഹ്. ഹാരിസത്തുൻ ഉമാൻ തങ്ങളുടെ മറ്റൊരു പ്രത്യേകത, പ്രായമായപ്പോൾ രണ്ട് കണ്ണിന്റെയും കാഴ്ചശക്തി അങ്ങ് നഷ്ടപ്പെട്ടു പോയി. ഹാരിസത്തുൻ ഉമാൻ തങ്ങൾ തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് തന്റെ വീട്ടിന്റെ ഗേറ്റ് പുറത്തേക്ക് ഒരു വള്ളി ഒരു കയറെടുത്ത് വെച്ച് കെട്ടി. കാരണം ധനാഢ്യനായ സ്വഹാബിയാണ്, ഒരുപാട് പാവങ്ങളായ ആളുകൾ. ഹാരിസത്തുൻ ഉമാന്റെ വാതിൽക്കൽ വന്നിട്ട് ഞങ്ങൾക്ക് വല്ലതും തരണേ, ഞങ്ങൾക്ക് വല്ലതും തരണേ. അന്നേരത്തെ കണ്ണു കണ്ടുകൂടാത്ത തന്തനായ ഹാരിസത്തുബിൻ നഅമാൻ ആ വീട്ടിൽ കെട്ടിവെച്ചിരിക്കുന്ന തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് കെട്ടിവെച്ചിരിക്കുന്ന കയറിലൂടെ പിടിച്ച് ആ വാതിൽക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പാവങ്ങളായ ആളുകൾക്ക് തന്റെ കൈകൊണ്ട് കൊടുക്കുമായിരുന്നു ദാനങ്ങൾ. വീട്ടുകാര് പറയും, നിങ്ങൾ എന്തിനാ എഴുന്നേറ്റ് പോണത്, ഞങ്ങൾ കൊടുക്കാം. അപ്പൊ മഹാൻ പറയും, അല്ല, എനിക്ക് എന്റെ കൈ കൊണ്ട് കൊടുക്കുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ വലിയ പുണ്യമുള്ള സഹാബിയാണ് ഹാരിസത്തുൻ ഉമാൻ. സഹോദരങ്ങളെ, അങ്ങനെ നഫീസ ബീവിയും മഹാനായ ഇസ്ഹാഖ് തങ്ങളും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുകയാണ്. അവരുടെ ദാമ്പത്യ വല്ലരിയിൽ ഉമ്മു കുൽസൂം, ഖാസിം എന്നീ രണ്ടു മക്കൾ ജനിക്കുകയാണ്. എന്റെ ജീവിതം പോലെ, നിങ്ങളുടെ ജീവിതം പോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളും വഴക്കടിക്കലും രാവിലെ മുതൽ തുടങ്ങും. ഭാര്യയെ എടി ചുണ്ടക്കേര മോളെ, വെണ്ടക്കേര മോളെ, തക്കാളിയുടെ മോളെ, തേങ്ങയുടെ മോളെ, മാങ്ങയുടെ മോളെ, അങ്ങനെ വായി വരുന്ന ചീത്ത മുഴുവനും അവളെ വിളിക്കും. വേണമെങ്കിൽ അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് ചെവരിയടിക്കും. അവളെ ചീത്ത വിളിക്കുന്നത് പോരാഞ്ഞിട്ട് അവളെ വാപ്പായെ ചേർത്ത് ചീത്ത വിളിക്കും, അവളെ ഉമ്മായെ ചേർത്ത് ചീത്ത വിളിക്കും. അങ്ങനെ അവളെ ആങ്ങളമാരെ വിളിക്കുന്നുണ്ട്. ആങ്ങളമാർക്ക് ഭ്രാന്താടി, നിന്റെ വാപ്പാക്ക് വട്ടാടി, നിന്റെ ഉമ്മാക്ക് സുഖമില്ലാത്ത അടി എന്ന് പറഞ്ഞ് അവളെ മുഴുവനെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞ് അവസാനം രാത്രിയാകുമ്പോ എന്റെ പൊന്നെ, എന്റെ ചക്കരേ, എന്റെ പാലേ, എന്റെ തേനെ, ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ തന്നിട്ടവും തോന്നിവാസവും കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവര് നല്ലവരല്ലെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ.
ഈ അടുത്ത സമയത്ത് കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് ഏതോ ഒരു പെങ്ങള് തന്റെ ഭർത്താവ് ഭർത്താവിന് 70 വയസ്സുണ്ടത്രേ പറഞ്ഞിട്ട് പോവാ ഭർത്താവിന് 70 വയസ്സുണ്ടത്രേ അങ്ങാരിക്ക് എന്തുവാ പരിപാടി പെണ്ണും പിള്ളയ്ക്ക് പരിപാടി ഭർത്താവിനെ സേവിക്കല് ഭർത്താവിന് രാവിലെ നാസ്തം ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം വൈകുന്നേരം ചോറുണ്ടാക്കണം ഭർത്താവിന്റെ കഴുകണം എല്ലാം കഴുകി കൊടുക്കണം ഭർത്താവിന് വേണ്ട എന്താ ഭർത്താവിന് അഞ്ചു നേരവും ദ്വാരക്ക് കുറച്ചോ എന്റെ ഭർത്താവിന് ആഫിയത്ത് ദീർഘായുസ് അങ്ങനെ കൊടുക്കണേ ഇത് കൊടുക്കണേ ഇത് കൊടുക്കണേ ആന കൊടുക്കണേ മാങ്ങ കൊടുക്കണേ പെണ്ണുങ്ങൾ ദ്വാരക്കും ഈ ഭർത്താവിന്റെ പരിപാടി എന്തുവാ ഭർത്താവിന്റെ പരിപാടി കഥ പടച്ച് റൂമിനകത്ത് കമ്പ്യൂട്ടർ ഓൺ ആക്കി ഇന്റർനെറ്റിനകത്ത് കയറി കലാകായിക പരിപാടികൾ മുഴുവനും ഭർത്താവിന് ജോലി 60-70 വയസ്സ് വാർത്തോളം പടച്ചോനെ ഈ ഭർത്താവിന് അനുസരിച്ചില്ലെങ്കിൽ ഉസ്താദെ എനിക്ക് എന്ത് കുറ്റമാ ഉസ്താദെ കിട്ടാൻ പോകുന്നു എന്ന് ചോദിച്ചു പെങ്ങളെ മെസ്സേജ് ഈ ആളുകളെല്ലാം കൂടെ എന്റെ മണ്ടയിൽ അയച്ചു എനിക്കായി എനിക്കായി ഞാൻ എന്തു പറയാം എന്തു പറയാം മോശക്കാരനായ തെമ്മാടിയായ ഭർത്താവ് തെമ്മാടി തന്നെയാണ് അയാൾ നല്ല ആളല്ലല്ലോ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ പ്രസംഗിക്കുന്ന മുസ്ലിയാര് നല്ലവനാണോ അഞ്ചു നേരം നിസ്കരിച്ചത് കൊണ്ട് നിങ്ങൾ നല്ലവരാകുമോ ഇൽമുണ്ടായത് കൊണ്ട് മാത്രം നിങ്ങൾ നല്ലവനാകുമോ ദാനം ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾ നല്ലവനാകുമോ ആവില്ല ആവില്ല നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാ എന്നറിയുമോ നിങ്ങളുടെ കുടുംബിനികളോട് നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് താജ്ദാർ മദീന മുഹമ്മദ് മുസ്തഫ അല്ലാതെ ഭാര്യയെ മുടിക്ക് കുത്തി പിടിച്ച് ചവരി അടിച്ച് അവളെ പള്ളയിൽ ഇടിച്ച് കരാട്ടയും കളരിയും കൂസും ചൂടോം തൈക്കൊണ്ടോ ആയിട്ട് അവളെ മുതുകത്ത് പഠിച്ച് ഇവൻ പുറത്തിറങ്ങിയ ഇവനെ പോലെ പേടിത്തൂറി ലോകത്താരും കാണില്ല ഒഴിക്കുന്നു പക്ഷെ അവൻ വീട്ടിൽ വന്ന അവനെ പോലെ ദാദ വേറെ ആരുമില്ല കാരണം ആരെടുത്ത ദാദാ പീസ് മുഴുവൻ കാണിക്കുന്നത് ആ പാവപ്പെട്ട പെണ്ണുപുള്ളിയുടെ മുടുവത്ത് മുടുവത്ത് എന്നാ രാത്രിയായ അവന്റെ ദാദാ പീസുമില്ല വേറെ പീസ് വേറെ പീസ് ഇങ്ങനത്തെ ആളുകളെ മോശപ്പെട്ട ആളുകളാന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ അവര് മോശക്കാരാന്ന് പറഞ്ഞു പറഞ്ഞു മുഹമ്മദ് മുസ്തഫ പക്ഷേ ഈ ദാമ്പത്യ ജീവിതം അങ്ങനെയല്ല പണ്ഡിതയായ ആലിമത്തായ ആബിദത്തായ നഫീസ മോളെ കല്യാണം കഴിച്ചത് ആബിദായ ആലിമായ മഹാനായ ഇസ്ഹാഖ് അൽമുഅ്തമിന്നെന്ന ശ്രേഷ്ഠനായ പണ്ഡിതനാണ് തങ്ങളാണ് മഹദി അവരെ മഹാൻ ബഹുമാനിക്കുകയാണ് മഹാനെ മഹദി അവരകളാദരിക്കുകയാണ് അങ്ങനെ സമ്പന്നമായ മനോഹരമായ കുടുംബജീവിതം മുന്നോട്ട് മുന്നോട്ട് ആ നല്ല നൗക അവർ പരസ്പരം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ എന്റെ പ്രിയമുള്ള ഭാര്യമാരെ നിങ്ങൾക്കിതിൽ റോൾ മോഡൽ ഉണ്ട് നിങ്ങൾക്കിതിൽ മാതൃകയുണ്ട് ദാമ്പത്യം പഠിച്ചത് എവിടെ നിന്നാണ് നഫീസ ബീവി മദീനയിൽ നിന്നുമാണ് മഹാനായ ഇസ്ഹാഖ് തങ്ങൾ പഠിച്ചത് മുത്തു നബിയിൽ നിന്നാണ് ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നിങ്ങൾക്കറിയുമോ ഓട്ടോബയോഗ്രഫി ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും അത് നിങ്ങൾ വായിച്ചു നോക്കണം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ മാതൃകയാക്കാൻ ആർക്കാണ് സാധിക്കുക സാധ്യമല്ല സാധ്യമല്ല കസ്തൂർബായിയോട് ചോദിക്കുക കസ്തൂർബയോട് ചോദിക്കുക മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യന്റെ ദാമ്പത്യ ജീവിതം എനിക്കും നിങ്ങൾക്കും റോൾ മോഡലാക്കാൻ പറ്റൂല്ല എന്നല്ല ലോകത്ത് കടന്നു വന്ന ഐസക് ന്യൂട്ടനെ ആൽബർട്ട് ഐൻസ്റ്റീനെ മരണപ്പെട്ടു പോയ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ലോകത്തൊരു ശാസ്ത്രജ്ഞയോ ലോകത്തൊരു സയന്റിസ്റ്റ് സയന്റിഫിക് ജോൺസിലെ ഒരു സയന്റിസ്റ്റിനെയോ ജീവിതത്തിലെ റോൾ മോഡൽ മദീനയിലെ രാജാവാണ് അവിടുത്തെ ഭാര്യമാരാണ് അവിടെ നിന്ന് ജീവിതം പഠിക്കണം നമുക്കും അവിടെയാണ് പിഴവ് കിട്ടുന്നത് നമ്മളെവിടുന്നീ കല്യാണം കഴിക്കണ ഏതെങ്കിലും ആമ്പിള്ളേരോ പെമ്പിള്ളേരോ വാപ്പമാരോ ഉമ്മമാരോ എല്ലോ ഒക്കെ ആ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അവര് ജീവിതം കണ്ടത് എവിടെ നിന്ന് സിനിമയിൽ നിന്ന് അവര് ജീവിതം പഠിക്കുന്നത് സീരിയലിൽ നിന്ന്
സീരിയലിൽ ഇങ്ങനെ ആടിപ്പാടി രസിച്ച് ഈ ഇമേജൻ റീസുകൾ ഏതോ ഒരു സംവിധായകൻ എഴുതിയുണ്ടാക്കിയ സ്ക്രിപ്റ്റിനനുസരിച്ച് വെള്ളിത്തിരയിൽ ആടുന്ന പാടുന്ന കാമുകിയെ കാമുകനെ വീട്ടുകാരിയെ വീട്ടുകാരനെ കണ്ടിട്ട് ജീവിതം തുടങ്ങുമ്പോ പച്ചയായ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് രണ്ടും കൂടെ തമ്മിലടിയാവും, കോടതിയാവും, കേസാവും, കുടുംബ കോടതി പോയി കെട്ടിക്കിടക്കും, പിന്നെ എന്തൊക്കെയായി, തലാഖായി, ഫസ്ഖായി, എന്തൊക്കെയാ, ദീന് പഠിക്കണം, ഞാൻ പഠിക്കണം, നിങ്ങൾ പഠിപ്പിക്കണം, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, എന്നാ പ്രശ്നമില്ല. ഇവിടെ രണ്ടു പേരും ദീൻ മനസ്സിലാക്കിയവരാ. ഭാര്യയോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്ന ഭർത്താവ്, ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്ന ഭാര്യ, ഭാര്യ, അത് രണ്ടും പഠിച്ചാല് പ്രശ്നങ്ങളൊന്നുമില്ല സഹോദരങ്ങളെ. അങ്ങനെ മാതിയായ അവരുടെ രണ്ടുപേരുടെയും ജീവിതം മനോഹരമായി മുന്നോട്ട് പോകുകയാണ്. ബീബിയുടെ മഹതിയായ നഫീസ ബീബിയുടെ ജീവിതത്തിൽ ഒരുപാട് ദുആകളുണ്ട്. അതിലൊരു ദുആ, അല്ലാഹുവേ, അല്ലാഹുമ്മ യാ സയ്യിദി യസ്റലി സിയാറത ഖലീലിക ഇബ്രാഹീം.